ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ഓണിയൻ റിങ്സ് ആണ്. വളരെ സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓണിയൻ റിങ്സ് ആണ്. എല്ലാവരുടെ വീട്ടിലും ഉള്ളിയൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഈവനിങ് സ്നാക്കായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്, വളരെ സിമ്പിളും ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ഉള്ളി എടുത്തിട്ട് അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്താ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിൽ വേണം കട്ട് ചെയ്യാൻ, ഒരുപാട് തിന്നായി പോകാൻ പാടില്ല. കുറച്ച് കട്ടിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ ഓരോ ഉള്ളി എടുത്തിട്ട് ഇനി ഓരോരോ റിങ്സായിട്ട് വേർപെടുത്തി എടുക്കണം. ഇങ്ങനെ എല്ലാം ഇങ്ങനെ വേർപെടുത്തി എടുക്കണം. കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഇതാ മൂന്ന് ഉള്ളി എടുത്തിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ റിങ്സൊക്കെ ഒന്ന് വേർപെടുത്തി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതേപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനുള്ള മാവ് ഒന്ന് ശരിയാക്കാം. നമ്മുടെ ഓണിയൻ റിങ്സിനുള്ള മാവ് ശരിയാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. മൈദ ഒരു കപ്പ് മൈദ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഡിഷം പോലെ ഇരിക്കും. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ എടുത്ത ശേഷം അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഒന്നര ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഇതാ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കണം. ഇതാ അര ടീസ്പൂൺ, ഒന്നര ടീസ്പൂൺ കറക്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നര രണ്ടോ ആവാം. ഞാൻ ഒന്നര ടീസ്പൂൺ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവറും മൈദയും ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ടേസ്റ്റ് നൽകും. അതിൻ്റേതായ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു ഫ്ലേവർ നൽകും. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു അര ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിരിക്കും. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ മുളക് പൊടി ഉപ്പും എല്ലാം ഒന്ന് നല്ലോണം മിക്സാവണം. അടുത്തതായി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ്. വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ആവാനും പാടില്ല, എന്നാൽ വെള്ളം ഇല്ലാത്ത പോലെ ആവാൻ പാടില്ല. നമ്മൾ ബജ്ജി മാവ് മിക്സ് ചെയ്യണ പോലെയാണ് ഇതും മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബജ്ജി മാവിൻ്റെ മിക്സ് ചെയ്യണ പോലെയാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ നമ്മുടെ മാവിലോട്ട് നമ്മുടെ ഓണിയൻ റിങ്സ് ഇട്ട് കൊടുക്കാം. ഓണിയൻ റിങ്സ് എല്ലാവിടെയും നമ്മുടെ മാവ് ആവണം. നല്ലോണം എല്ലാവിടെയും ആവണ പോലെ നമുക്ക് നല്ലോണം മുക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബ്രെഡ് പൊടിയിലോട്ടാണ്. ബ്രെഡ് പൊടിയിലോട്ട് നല്ലോണം നമ്മുടെ ഓണിയൻ റിങ്സിനെ നല്ലോണം പൊതിഞ്ഞെടുക്കാം. എല്ലാവിടെയും നമ്മുടെ ബ്രെഡ് പൊടി ആവുന്നത് പോലെ എടുത്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഓയിലൊന്ന് ചൂടാവാൻ വെക്കാം. നമ്മുടെ ഓണിയൻ റിങ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ ഓരോരോ ഓണിയൻ റിങ്സായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ റിങ്സും ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ പെട്ടെന്നും സിമ്പിളായി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിത്. ഇതേപോലെ നമ്മുടെ എല്ലാ ഓണിയൻ റിങ്സും നമുക്ക് ഇതേപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ലോണം എന്താ ഫ്രൈ ആവുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്നാവും. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. നല്ലോണം ക്രഞ്ചി ഒന്നും ആവാൻ വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പം തന്നെ ആയിട്ടുണ്ടാവും. നല്ല സോഫ്റ്റും ആയിരിക്കും. നമുക്കൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ഓണിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്.
ഒണിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നും സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഈവനിങ് സ്നാക്കായിട്ടും നമുക്കെല്ലാം കഴിക്കാൻ പറ്റും. ഇത് വളരെ എളുപ്പവും സിമ്പിളുമാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.